ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമാണോ? സന്തോഷമായിട്ടിരിക്കുവാണ് എല്ലാവരും? നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കാൻ പോവാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞു തന്ന ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തോ? വചനമൊക്കെ എല്ലാവരും പഠിച്ചോ? നമ്മളിന്ന് പുതിയ പാഠം പഠിക്കാൻ പോവാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ആത്മാവിനാൽ അഭിഷിക്തനായ ഈശോ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആത്മാവിനാൽ അഭിഷിക്തനായ ഈശോ. അപ്പോൾ നമ്മൾ പുതിയ പാഠം പഠിക്കണമെങ്കിൽ നമുക്ക് ആരുടെ കൃപ വേണം? ഈശോയുടെ കൃപ വേണ്ടേ? നമ്മൾ പഠിക്കുന്ന കാര്യമൊക്കെ നല്ലപോലെ ഓർത്തിരിക്കാൻ, വചനമൊക്കെ നല്ലപോലെ മനസ്സിലാവാൻ നമുക്ക് ആരുടെ കൃപ വേണം? ഈശോയുടെ കൃപ വേണം. അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എണീറ്റ് നിന്നേ, എന്നിട്ട് നമുക്കൊന്ന് ഈശോയെ വിളിച്ചാലോ. എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് സ്നേഹത്തോടെ ഈശോയെ വിളിക്കണം. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെയും ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചോ? മിടുക്കരാട്ടോ, നല്ലപോലെ പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പുതിയ പാഠം പഠിക്കാൻ പോവാ. പാഠത്തിൻ്റെ പേര് ടീച്ചർ പറഞ്ഞു, എന്താ? ആത്മാവിനാൽ അഭിഷിക്തനായ ഈശോ. അപ്പോൾ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൽപ്പനകൾ പാലിച്ച ഈശോയെക്കുറിച്ചായിരുന്നു പഠിച്ചത്. ആരെക്കുറിച്ചാ? കൽപ്പനകൾ പാലിച്ച ഈശോയെക്കുറിച്ച്. അപ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു? ഈശോ ദൈവകൽപ്പനകളോടൊപ്പം യഹൂദ സമൂഹത്തിലെ പ്രത്യേക നിയമങ്ങളും പാലിച്ചിരുന്നു എന്ന് അല്ലേ? ഈശോ എല്ലാവരും ഞായറാഴ്ചകളിലും സിനഗോഗുകളിലൊക്കെ പോകും. സാബത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. പിന്നെയോ വചനമൊക്കെ പഠിക്കും. അങ്ങനെ നല്ല മിടുക്കനായിട്ടാണ് ആര് വളർന്നു വന്നത്? നമ്മുടെ ഈശോ വളർന്നു വന്നത് അല്ലേ? പിന്നെ എന്തു പറഞ്ഞു എന്ന് ടീച്ചർ? അപ്പം ഈശോയുടെ കുഞ്ഞുമക്കളായ, ഈശോയുടെ കൂട്ടുകാരായ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ദൈവകൽപ്പനകളോടൊപ്പം നമ്മുടെ തിരുസഭയുടെ കൽപ്പനകളും പാലിക്കണമെന്ന് പറഞ്ഞു തന്നു ഇല്ലേ? അപ്പം എന്ത് ചെയ്തു? തിരുസഭയുടെ കൽപ്പനകൾ എത്ര എണ്ണമെന്ന് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എത്ര എണ്ണമായിരുന്നു? 5 കൽപ്പന മിടുക്കര്. അപ്പം 5 കൽപ്പനയാണ് തിരുസഭയുടെ കൽപ്പന എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തിരുസഭയുടെ കൽപ്പന പാലിക്കണം, അതിനോടൊപ്പം നമ്മൾ ദൈവകൽപ്പനയും പാലിക്കണം. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു, നമ്മൾ തിരുസഭയുടെ കൽപ്പന പാലിക്കാൻ, തിരുസഭയുടെ മക്കളാവാൻ നമ്മളൊരു കൂദാശ സഹായിച്ചായിരുന്നു. നമ്മളെ തിരുസഭയുടെ മക്കളാക്കി മാറ്റിയൊരു കൂദാശ ഉണ്ടായിരുന്നല്ലോ. തിരുസഭയുടെ മക്കളും ദൈവത്തിന് മക്കളും ആക്കി മാറ്റി കൂദാശ. ഏതായിരുന്നു കൂദാശ? മാമോദീസ അല്ലേ? മാമോദീസയാണ് നമ്മളെ തിരുസഭയുടെ മക്കളാക്കിയത്, ദൈവത്തിന് മക്കളാക്കി മാറ്റിയ കൂദാശ. അപ്പോൾ മക്കളെ, നമ്മുടെ റോൾ മോഡൽ ആരാ? ഈശോ. അപ്പോൾ ഈശോയുടെ മാമോദീസ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയണ്ടേ? അറിയണ്ടേ? അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ കൊച്ചു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. I have need to be baptized of thee. Comest thou to me? Suffer it to be so now. For thus it becometh us to fulfill all righteousness. I baptize thee, having authority from the Almighty God, as a testimony that ye have entered into a covenant to serve him. This is my beloved Son, in whom I am well pleased.
വീഡിയോ കണ്ടു മക്കള്. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇല്ലേ? ഇനി ടീച്ചർ രണ്ട് മൂന്ന് കാര്യം ചോദിക്കട്ടെ, ചാടി ചാടി ഉത്തരം പറയണം എല്ലാവരും, പറയില്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നദിയുടെ തീരത്ത് വെച്ചാണ് ആര്, ആ നദിയിലാണ് ആര്, ഈശോ മാമോദീസ സ്വീകരിച്ചത്. ആ നദിയുടെ പേരറിയാവോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഈശോയ്ക്ക് ആരാണ് മാമോദീസ കൊടുത്തത്? ഈശോയ്ക്ക് ആരാണ് മാമോദീസ കൊടുത്തത്? ഇനി പിന്നെന്താണ്, ആ ഈശോയുടെ മാമോദീസ വേളയിൽ നിങ്ങൾ കണ്ട പ്രത്യേകത എന്താണ്? ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം ടീച്ചർക്ക് ആര് പറഞ്ഞു തരണം? ആ ടീച്ചറിൻ്റെ മക്കൾ പറഞ്ഞു തരണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ, ഏത് നദിയുടെ തീരത്താണ്, അല്ലേ, ഒരു നദിയിൽ തീരത്ത് ഈശോ ഇങ്ങനെ ഇറങ്ങി വന്ന് ആ ഒരു നദിയിൽ നിന്നാണ് ഈശോ ആ മാമോദീസ സ്വീകരിച്ചത്. നദിയുടെ പേരറിയാവോ? ആ നദിയുടെ പേരെന്താ, ജോർദാൻ നദി, അല്ലേ, ജോർദാൻ നദി. ആരെ ഈശോയ്ക്ക് മാമോദീസ കൊടുത്തേ? ആ ആരെ മാമോദീസ കൊടുത്തേ? ആ ആരെ കൊടുത്തേ? യോഹന്നാൻ, അല്ലേ. അപ്പം ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നുമാണ് ആര് മാമോദീസ സ്വീകരിച്ചത്? ഈശോ മാമോദീസ സ്വീകരിച്ചത്, അല്ലേ. ഇനി ഒരു പ്രത്യേകത എന്താ ശ്രദ്ധിച്ചേ മക്കള്, പ്രത്യേകത എന്താ ശ്രദ്ധിച്ചേ? ആ ഈശോ മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ ആ ഒരു കൊച്ചു പ്രാവ് പറന്ന് വന്ന് എവിടെയിരുന്നു, ആ ഈശോയുടെ തോളത്ത് വന്നിരുന്നു, ഇല്ലേ. വീഡിയോ ശ്രദ്ധിച്ചില്ലേ മക്കള്? ആ ആ പ്രാവ് ആരായിരുന്നെന്നറിയാവോ? പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവ് ഈശോയുടെ മാമോദീസ വേളയിൽ എന്തു ചെയ്തു, പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ഈശോയുടെ മേൽ നിറഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ മക്കളെ? ആ ഒന്നാമത്തെ കാര്യം, ഈശോ മാമോദീസ സ്വീകരിച്ചത് എവിടെയാണെന്ന്, എവിടുന്നായിരുന്നു, ആ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നുമാണ് ആര് മാമോദീസ സ്വീകരിച്ചത്, ഈശോ മാമോദീസ സ്വീകരിച്ചത്. പിന്നെ എന്താ പറഞ്ഞേ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ആരുടെ മേൽ നിറഞ്ഞു, ആ ഈശോയുടെ മേൽ നിറഞ്ഞു. ഈ മാമോദീസയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടു, ആ വീഡിയോയിൽ കണ്ടു, ഈശോ മാമോദീസയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് ആ നദീതീരത്തു നിന്ന് കയറി പോകുന്നത് കണ്ടു, ഇല്ലേ. ഈശോ എങ്ങോട്ട് പോയെന്നറിയാവോ? ആ ഈശോ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ പോയത് എങ്ങോട്ടാ, ഒരു മരുഭൂമിയിലേക്കായിരുന്നു. ആ മരുഭൂമിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഈശോനെ കാത്തവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആരാണെന്നറിയാവോ? ആ ആരാ, നമ്മുടെ സാത്താൻ. നമ്മുടെ സാത്താൻ ഈശോയെ കാത്ത് അവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ടോ ആ സാത്താൻ മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോനെ എന്ത് ചെയ്തു, ആ ഒത്തിരി പരീക്ഷിച്ചു. അപ്പം ഈശോ എങ്ങനെയാണ് സാത്താൻ്റെ അടുത്ത് നിന്ന് പരീക്ഷണത്തിൽ നിന്നൊക്കെ വിജയം വരിച്ചതെന്ന് അറിയാവോ മക്കൾക്ക്? അറിയണ്ടേ നമുക്ക്? ആ ഈശോ വചനത്തിൻ്റെ ശക്തിയാലാണ് ആരെ വിജയിച്ചത്, ആ സാത്താനെ വിജയിച്ചത്. അപ്പം നമ്മുടെ കൊച്ചു ജീവിതത്തിലും ആര് വരും, സാത്താൻ വരും. എങ്ങനെയാ വരുന്നേ? ആ എങ്ങനെ വരുന്നേ ടീച്ചർ പറഞ്ഞരട്ടെ, ഇങ്ങനെ വരുന്നുണ്ടോ നിങ്ങൾ പറയണേ? എങ്ങനെയാ വരുക? നമ്മൾ ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുമ്പോൾ ആ ഒരു കൊച്ചു തലവേദന മടിയായിട്ട് വരും. ഇന്ന് പള്ളിയിൽ പോവണ്ട, ഇന്ന് തലവേദനയല്ലേ, ഇച്ചിരി ഇന്ന് പോവണ്ട, നമുക്ക് അടുത്ത് ഞായറാഴ്ച പോകാം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുരിശ് വരയ്ക്കാൻ വന്നിരിക്കുമ്പോൾ ഒരു ചെറിയ ഉറക്കത്തിൻ്റെ രൂപത്തിൽ ഇങ്ങ് വരും. അപ്പോൾ എന്ത് പറയണം, ഈശോ എങ്ങനെയാ സാത്താനെ വിജയിച്ചേ? വചനം കൊണ്ടാണ്. നമ്മളും എങ്ങനെ ഈ സാത്താനെ വിജയിക്കേണ്ടത്? ആ വചനം കൊണ്ട് വിജയിക്കണം. എങ്ങനെയാ വചനം കൊണ്ട് വിജയിക്കാൻ പറ്റുമോ നമുക്ക്, ഒന്ന് പറഞ്ഞ മക്കള്. ആ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ മടി തോന്നും, പറയണം ഇല്ല എൻ്റെ ഈശോനെ കാണാൻ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പോകണം, ആ ഈശോൻ്റെ അടുത്ത് ഓടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും, ആ നമ്മുടെ അടുത്തോട്ട് വരില്ല. നമ്മൾ ആരുടെ മക്കളാ? അപ്പോൾ ഈശോയുടെ മക്കളാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മടി തോന്നുമ്പോൾ കുറച്ചും കൂടി ഒച്ചത്തിൽ എന്ത് ചെയ്യണം, ആ പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ എന്ത് ചെയ്യും, സാത്താൻ നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, ഓടിപ്പോകും. അപ്പോൾ നമ്മൾ ആരുടെ സ്വന്തമായിട്ട് മാറും, ഈശോയുടെ സ്വന്തമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈശോയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരിടണം. അപ്പം നമ്മൾ ആരുടെ മക്കളായിട്ട് മാറും, ഈശോയുടെ മക്കളായിട്ട് മാറും. നമുക്ക് ഈശോയുടെ മക്കളായിട്ട് വളരണ്ടേ? വളരണം എന്നുള്ളൊരു നെസ് പറഞ്ഞേ, ആ മിടുക്കർ. അപ്പം മക്കളെ, നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ കൂടി വരികയായിരുന്നു, അല്ലേ. ഇങ്ങനെ ഈശോ മരുഭൂമിയിൽ പോയി, അവിടെ പോയി പ്രാർത്ഥിച്ച് ശക്തിയൊക്കെ നേടിയിട്ട് തിരിച്ചെങ്ങോട്ട് വന്നു. ആ തിരിച്ച് ഈശോ എവിടെ, ഈശോ ജനിച്ച് വളർന്ന പട്ടണത്തിൽ വന്നു. എവിടെ, ഏത് പട്ടണം? ആ ഈശോ വളർന്ന പട്ടണം ഏതായിരുന്നു,
നസ്രത്ത്, മിടുക്കര്. നസ്രത്തിലോട്ട് ഈശോ തിരിച്ചു വന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു എന്ത്, ആ ഈശോ സാബത്ത് ദിനങ്ങളിൽ സിനഗോഗിലൊക്കെ പോകും, യഹൂദ നിയമങ്ങളൊക്കെ പാലിക്കും, നല്ല മിടുക്കനായിരുന്നെന്ന് അല്ലേ. അങ്ങനെ ഈശോ പതിവ് പോലെ ഒരു സാബത്ത് ദിവസം എവിടെ പോയി, സിനഗോഗിൽ പോയി. സിനഗോഗിൽ പോയി കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വായിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നൽകപ്പെട്ടു. ആരുടെ പുസ്തകം? ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നൽകപ്പെട്ടു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ എഴുന്നേറ്റ് നിന്ന് വചനമെടുത്ത് വായിച്ചു. അപ്പോൾ ഈശോ വായിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 4:18 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് കേട്ടാലോ. അപ്പം ഈശോ എണീറ്റ് നിന്നല്ലേ വചനം വായിച്ചേ. അപ്പം ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാടി എണീറ്റ് നല്ല തീഷ്ണതയോടെ ഇഷ്ടത്തോടെ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, വചനം കേൾക്കാൻ. അപ്പം എല്ലാ മക്കളും ഒന്ന് ചാടി എണീറ്റ് എന്നിട്ട് കൈ കൂപ്പി പിടിച്ചിരുന്നേ, നമുക്ക് വചനം കേൾക്കണ്ടേ? ആ ഏതാ വചനം ടീച്ചർ പറഞ്ഞേ? ലൂക്കായുടെ സുവിശേഷം 4:18 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ മക്കളെ, നമ്മൾ എന്ത് കേട്ടു? വചനം കേട്ടു അല്ലേ. എന്താ വചനത്തിൽ പറഞ്ഞേ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പം ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ പറഞ്ഞത്? ഈശോ ആരായിരുന്ന ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളേ? ആ രക്ഷകനാണ്. എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ആര് വന്നത്? ഈശോ വന്നത്. അപ്പോൾ ഈശോ എന്തു ചെയ്തു? മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞു അല്ലേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നല്ല ശക്തി പ്രാപിച്ചു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ആത്മാവിനെ നിറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈശോ എന്ത് ആരംഭിച്ചു? ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചു. അപ്പോൾ എന്ത് ചെയ്തു ഈശോ? പിന്നീട് ഈശോ ആ രോഗികൾക്ക് സൗഖ്യം നൽകി, ആ പാപികൾക്ക് പാപമോചനം നൽകി. അങ്ങനെ ഈശോ എന്ത് ചെയ്തു? ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചു. അപ്പോൾ കുഞ്ഞു മക്കളായി നമ്മളും എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കിട്ടിട്ടുണ്ട്? മാമോദിസ കിട്ടിട്ടുണ്ട്. മാമോദിസയിലൂടെ നമുക്ക് ആരെ ലഭിച്ചിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് വേണം ആ ഈശോയുടെ കുഞ്ഞു മക്കളായി നമ്മൾ ഓരോരുത്തരും വളർന്നു വരാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ഈശോയുടെ മാതൃക അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചിട്ട് വേണം ഈശോയുടെ കുഞ്ഞു മക്കളായി നമ്മൾ വളർന്നു വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏത് കൂതാശയും നമ്മളെ സഹായിക്കുന്നേ? മാമോദീസ്യ അല്ലേ. അപ്പോൾ നമ്മളെ ദൈവ മക്കളാക്കുന്ന, പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂതാശയാണ് ഏത്? മാമോദീസ. അപ്പോൾ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂതാശയാണ് ഇത്, മാമോദീസ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴല്ലേ മാമോദീസ സ്വീകരിച്ചേ, അപ്പോൾ നമുക്ക് എവിടുന്ന ഈ പാപം അല്ലേ? കുഞ്ഞായിരുന്നപ്പോൾ പപ്പായും അമ്മായും ഒക്കെ എടുത്തോട് നടക്കുമ്പോഴാണ് എന്തപ്പോൾ നമുക്ക് മാമോദീസ തന്നത്. അപ്പോൾ നമുക്ക് എവിടുന്ന ഈ പാപം അല്ലേ? എവിടുന്ന? നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തില്ലായിരുന്നോ? ആ അവരോട് തിന്നരുത് എന്ന് പറഞ്ഞ പഴം എന്തു ചെയ്തു? അവർ പോയി തിന്നു ഇല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാക്ക് നിരസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പോൾ അവർ പാപം ചെയ്തപ്പം അവരുടെ തലമുറക്കാരല്ലേ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അവരുടെ തുടർച്ചയാണ് ആര്? നമ്മളെല്ലാവരും, മനുഷ്യവർഗം മുഴുവൻ. അപ്പോൾ എല്ലാവരിലും എന്തുണ്ട്? ഒരു ചെറിയ പാപമുണ്ട്. ഈ പാപാവസ്ഥയെ എന്ത് മാറ്റുന്നു? മാമോദീസ ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം തരുന്നു. എന്നിട്ട് നമ്മെ എന്ത് ചെയ്യുന്നു? ആ പാപാവസ്ഥയിൽ നിന്ന് ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നു. അപ്പം നമ്മൾ പഠിച്ച കാര്യം ഈശോയുടെ മാമോദീസനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ? ആ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂതാശയാണ്
ആ മാമോദിസ എന്ന് പഠിച്ചു. എന്നാൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, പാഠമൊക്കെ പഠിച്ചു എന്ന് അറിയണ്ടേ ടീച്ചർക്ക്? ഒന്നാമത്തെ ചോദ്യം ഇതാ, നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ഈശോയ്ക്ക് വായിക്കാൻ നൽകപ്പെട്ട പുസ്തകമേതാ? നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ഈശോയ്ക്ക് വായിക്കാൻ നൽകപ്പെട്ട പുസ്തകം ഏതാ? ആ മിടുക്കന്മാർ, ഏതാ ഏതാ പുസ്തകം? യേശയ്യായുടെ പുസ്തകം. ഇനി രണ്ടാമത് ചോദ്യം, പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂദാശ ഏതാണ്? പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂദാശ ഏതാണ്? ഏതാ കൂദാശ? മമ്മൂദിസ. അപ്പം മിടുക്കര് പാഠമൊക്കെ പഠിച്ചു, ഇനി എന്ത് ചെയ്യണം? ഒരു ഹോംവർക്ക് ഉണ്ട് മക്കൾക്ക്. ആ കടങ്കഥ ഇഷ്ടമാണോ എല്ലാവർക്കും? ആ കടങ്കഥ ഇഷ്ടമല്ലേ? നമ്മൾ ഇഷ്ടം പോലെ കടങ്കഥയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു കൊച്ചു കടങ്കഥ പറഞ്ഞുതരും, ഉത്തരം ഏതാന്ന് ചാടി പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ അവൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 48-ാമത്തെ പേജിൽ എവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ കടങ്കഥ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം അവിടെ എഴുതണം. ചോദ്യം പറയട്ടെ ടീച്ചർ? മാനത്തിലുണ്ട് മനസ്സിലില്ല, സമ്മോദത്തിലുണ്ട് സന്താപത്തിലില്ല, ദീപത്തിലുണ്ട് പീഠത്തിലില്ല, സാഗരത്തിലുണ്ട് മാമരത്തിലില്ല. ഏതാ ഉത്തരം? ആ മാമോദിസ. മിടുക്കരാട്ടോ, ചാടി പറഞ്ഞു ഉത്തരം. അപ്പം എന്ത് ചെയ്യണം? ഈ ഉത്തരം എവിടെ എഴുതി വെക്കണം? ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ട് ആർക്ക് കൊടുക്കണം? ആ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. ഇനി കുഞ്ഞുമക്കൾ ചെയ്യേണ്ട കാര്യം എന്താ? വചനം പഠിക്കണം ഇല്ലേ? നമുക്ക് വചനം പഠിക്കണ്ടേ? ആ വചനം പഠിക്കണം. എന്നാലല്ലേ നമുക്ക് ഈശോനെ പോലെ ആ സാത്താൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വചനം കൊണ്ട് സാത്താനെ ജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സാത്താനെ ജയിക്കണ്ടേ? ഈശോയുടെ മക്കളായിട്ട് മാറണ്ടേ? ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറണ്ടേ? അപ്പം നമ്മൾ എന്നാ ചെയ്യണോ? വചനം പഠിക്കണം. നമുക്ക് പഠിക്കാനുള്ള വചനം ഏതാ? ലൂക്കായുടെ സുവിശേഷം 4:18 ഏതാ? ആ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏതാ വചനം? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് എന്തുണ്ടാവണം? എന്ത് ബോധ്യം ഉണ്ടാവണം? ആ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെയോ, ആ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആരുടെ കൂടെയുണ്ട്? നമ്മുടെ കൂടെയുണ്ട്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി എന്ത് ചെയ്യണം? പിന്നെ എന്താ നമുക്ക് അറിയേണ്ടത്? നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? നമ്മളാരാ? ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ സാധാരണക്കാരൊന്നുമില്ല. നമ്മൾ ആരാ? ആ നമ്മളെല്ലാവരും ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താ മക്കളെ? മാമോദിസായിലൂടെ നമ്മെ ദൈവമക്കളാക്കിയ ഈശോയോട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. മാമോദിസായിലൂടെ നമ്മളെ ദൈവമക്കളാക്കിയ ആ ദൈവത്തോട്, ഈശോയോട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഈശോയ്ക്ക് നന്ദി പറയണം. എല്ലാ ദിവസവും ഈശോയ്ക്ക് നന്ദി പറയണം. നമുക്ക് നല്ല പപ്പേനെയും മമ്മേനെയും തന്നതിന്, ആ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കിയതിന്, നമ്മളെ സഭയുടെ മക്കളാക്കിയതിന്, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് നന്ദി പറയണം. അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞുമക്കൾ? ആ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് നന്ദി പറയണം. എല്ലാ കുഞ്ഞു കാര്യമാണെങ്കിലും കൊച്ചു കൊച്ചു കാര്യത്തിന് നമ്മൾ ആരോട് നന്ദി പറയണം? ഈശോയോട് നന്ദി പറയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയുടെ നല്ല മക്കളായിട്ട് വളർന്നു വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മളെടുത്ത് ഈ തീരുമാനം നന്നായി നടപ്പിലാക്കണമെങ്കിൽ, ഈശോയുടെ നല്ല മക്കളായിട്ട് വളർന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ കൃപ നമുക്ക് വേണം അല്ലേ? ഈശോയുടെ കൃപ നമുക്ക് വേണം. ഈശോയോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ഈ നമ്മളെടുത്ത് പഠിച്ച പാഠഭാഗത്തെയും നമ്മൾ കേട്ട തിരുവചനങ്ങളെയും ഒക്കെ നമുക്ക് ആർക്ക് സമർപ്പിക്കാം? ഈശോയ്ക്ക് സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പം എല്ലാ മക്കളും ഒന്ന് എണീറ്റ് നിന്നേ. എന്നിട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിച്ച്, ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട തിരുവചനങ്ങളെയും ഞങ്ങൾ പഠിച്ച പാഠഭാഗത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ദൈവമക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന
എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മക്കളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ പഠിക്കണം അല്ലേ? കുറച്ച് കാര്യമല്ലേ ടീച്ചർ പറഞ്ഞു തന്നോളൂ? കുറച്ച് കാര്യം പറഞ്ഞു തന്നോളൂ. അത് ഇന്ന് തന്നെ പഠിക്കണം. ഹോംവർക്ക് ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കണം? ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. വചനം പഠിച്ച് അടുത്ത ആഴ്ച ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം. പിന്നെയോ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട് വളർന്നു വരണം അല്ലേ? അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട് ഇരിക്കണം. വഴക്കൊന്നും കൂടരുത്, നല്ല മിടുക്കരായിട്ടിരിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടി.